ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഗ്രിഗേറ്റ് പ്ലാനിംഗ് പറഞ്ഞ നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ ഫോർത്ത് യൂണിറ്റ് ആയിട്ടുള്ള ഫോർത്ത് മോഡ്യൂൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് പ്ലാനിംഗ് പറയുന്നത് എന്താണ് ഇവിടെ ആദ്യം നമുക്ക് നോക്കാം. അഗ്രിഗേറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് അനലൈസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എ പ്രിലിമിനറി അപ്രോക്സിമേറ്റ് ഷെഡ്യൂൾ ഓഫ് ദി ഓവറോൾ ഓപ്പറേഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? അതായത് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ നടത്തുന്നല്ലോ, അല്ലെങ്കിൽ ഒരു ഉൽപ്പാദനം നടത്തുമല്ലോ, അതിൻ്റെ ഒരു ഓവറോൾ ഓപ്പറേഷൻസിൻ്റെ എല്ലാ കാര്യങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു ഷെഡ്യൂൾ. ഓക്കെ, അതായത് ഒരു ഒരു പ്രോപ്പർ ഷെഡ്യൂൾ നമ്മൾ കീപ്പ് ചെയ്യുമല്ലോ ഓരോന്നും. ആ കാര്യത്തെയാണ് നമ്മളിവിടെ ഈ ഒരു അഗ്രിഗേറ്റ് പ്ലാനിംഗ് എന്നോട് പറയുന്നത്. അതെന്താണ് ഇവിടെ ഒന്നുകൂടി പറയാം. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് അനലൈസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എ പ്രിലിമിനറി അപ്രോക്സിമേറ്റ് ഷെഡ്യൂൾ. അല്ലേ, അതായത് ഒരു പ്രിലിമിനറി അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഏകദേശം, അല്ലേ, ഏകദേശമായിട്ടുള്ള ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിനെ നമ്മൾ ഉണ്ടാക്കുന്നു, അത് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അത് ഓക്കെ ആണെങ്കിൽ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ടേക്ക് നമ്മളത് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ ഈ ഒരു അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൽ ആദ്യം തന്നെ പറയുന്ന ഒരു മീനിങ്. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മുടെ ഒരു നമ്മൾ ഓരോ പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഉൽപ്പാദനത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ നടത്തിക്കൊണ്ടുപോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഏകദേശം നമുക്കൊരു ഒരു അപ്രോക്സിമേറ്റ് ഷെഡ്യൂൾ നമ്മൾ ഓരോന്നിനും ഒരു ഷെഡ്യൂൾ നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മളിവിടെ അഗ്രിഗേറ്റ് പ്ലാനിങ് ഉണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പിന്നെ രണ്ടാമത് പോയിൻ്റ് എഴുതിയിരിക്കുന്നത് നോക്കൂ. അഗ്രിഗേറ്റ് പ്ലാൻ ജനറലി കണ്ടെയ്ൻസ് ടാർഗറ്റഡ് സെയിൽസ് ഫോർകാസ്റ്റ്, പ്രൊഡക്ഷൻ ലെവൽ, ഇൻവെൻട്രി ലെവൽ ആൻഡ് കസ്റ്റമർ ബാക്ക് ലോഗ്സ്. ദിസ് ഷെഡ്യൂൾ ഈസ് ഇൻറ്റൻഡഡ് ടു സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് ഫോർകാസ്റ്റ് അറ്റ് എ മിനിമം കോസ്റ്റ്. എന്തവിടെ പറയുന്നത്? അഗ്രിഗേറ്റ് പ്ലാൻ ജനറലി കണ്ടെയ്ൻസ് ടാർഗറ്റഡ് സെയിൽസ് ഫോർകാസ്റ്റ്. അല്ലേ, ഉദ്ദേശിക്കുന്ന ഇതിൽ ഈ അഗ്രിഗേറ്റ് പ്ലാൻ എന്ന് പറയുന്നൊരു കാര്യത്തിൽ നമ്മളിവിടെ നമ്മുടെ സെയിൽസിൻ്റെ ഒരു ഫോർകാസ്റ്റ് എത്രത്തോളം ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും, പ്രൊഡക്ഷൻ്റെ ലെവൽ എങ്ങനെയൊക്കെ ആയിരിക്കും, ഇൻവെൻട്രി അതായത് നമ്മുടെ സ്റ്റോക്ക് അഥവാ നമ്മുടെ റോ മെറ്റീരിയൽസ് അതിൻ്റെ ലെവൽ എങ്ങനെയൊക്കെ ആയിരിക്കണം, കസ്റ്റമേഴ്സിൻ്റെ രീതി എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഓക്കെ ആണ് നമ്മളിവിടെ ഈ ഒരു ഷെഡ്യൂളിൽ, അഗ്രിഗേറ്റ് പ്ലാനിങ് ഷെഡ്യൂൾ നമ്മൾ പറഞ്ഞു വരുന്നത്. പിന്നെന്താ പറയുന്നത്? ദിസ് ഷെഡ്യൂൾ ഈസ് ഇൻറ്റൻഡഡ് ടു സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് ഫോർകാസ്റ്റ് അറ്റ് എ മിനിമം കോസ്റ്റ്. അല്ലേ, നമ്മളിത് എന്തിനു വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? ചുരുങ്ങിയ പൈസ ചിലവ് കൊണ്ട് നമുക്ക് എല്ലാ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനെ, മാർക്കറ്റിൻ്റെ ഡിമാൻഡിനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് അത് സാറ്റിസ്ഫൈ ആക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ അഗ്രിഗേറ്റ് പ്ലാനിങ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കാം എന്താണ് ഡിഫൈൻഡ് ആസ്. അഗ്രിഗേറ്റ് പ്ലാനിങ് ഈസ് ഡിഫൈൻഡ് ആസ് എന്നോട് പറയുന്നത് പ്രോസസ്സ് ഓഫ് ഡിറ്റർമൈനിങ് ഔട്ട്പുട്ട് ലെവൽസ് ഓഫ് പ്രോഡക്റ്റ് ഗ്രൂപ്പ്സ് ഓവർ ദി കമ്മിങ് 6 to 18 months. അതായത് 6 മുതൽ 1.5 വർഷം. അല്ലേ, ഓൺ എ വീക്ക്ലി ഓർ മന്ത്ലി ബേസിസ് ദ പ്ലാൻ ഐഡൻറ്റിഫൈസ് ദി ഓവറോൾ ലെവൽ ഓഫ് ഔട്ട്പുട്സ് ഇൻ സപ്പോർട്ട് ഓഫ് ബിസിനസ് പ്ലാൻ. എന്താണ് പറയുന്നത്? അപ്പോൾ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ഔട്ട്പുട്ട് ലെവൽ ഓഫ് പ്രോഡക്റ്റ് ഗ്രൂപ്പ്സ്. അല്ലേ, അതായത് ഉൽപ്പാദനത്തിന് ശേഷമുള്ള, അല്ലേ, അത് എത്രത്തോളം പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളൊരു കാര്യം, അത് ഓരോ പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലേ, ഓരോ പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ 6 മുതൽ 18 മാസം വരെയുള്ള കാലയളവിൽ ബേസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അത് മാത്രമല്ല, ദ പ്ലാൻ ഐഡൻറ്റിഫൈസ് ദി ഓവറോൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ സപ്പോർട്ട് ഓഫ് ദ ബിസിനസ് പ്ലാൻ. അല്ലേ, ഇവിടെ നിന്ന് പറയുന്നത് മൊത്തത്തിലുള്ള നമ്മുടെ പ്ലാനിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഔട്ട്പുട്ടിൻ്റെ ഒരു ലെവൽ എത്രത്തോളമാണ് നമ്മുടെ ബിസിനസ് പ്ലാൻ പ്രകാരം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട് ഈ ഒരു അഗ്രിഗേറ്റ് പ്ലാനിൽ. ആൻഡ് ലാസ്റ്റ് പിന്നെ പറയുന്ന ഫോർത്ത് പോയിൻ്റ് എന്താണ്? അഗ്രിഗേറ്റ് പ്ലാനിങ് ഇൻവോൾവ് ട്രാൻസ്ലേറ്റിംഗ് ലോങ് ടേം ഫോർകാസ്റ്റ് ഡിമാൻഡ് ഇൻ ടു സ്പെസിഫിക് പ്രൊഡക്ഷൻ റേറ്റ് ആൻഡ് ദ കറസ്പോണ്ടിങ് ലേബർ റിക്വയർമെൻറ്റ്സ് ഫോർ ദ ഇൻ്റർമീഡിയറ്റ് ടേം. ഒരു ദീർഘകാലത്തേക്ക് വേണ്ടിയുള്ള ഒരു കാര്യത്തിനെ, അല്ലേ, ഒരു ദീർഘകാലത്തേക്ക് വേണ്ടിയുള്ള ഒരു കാര്യത്തിനെ നമ്മൾ ഓരോന്നോരോ അതിൻ്റെ ആ ഒരു ലോങ് ടേം പ്ലാൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ, അതൊരു ഡിമാൻഡിനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ അതാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, ലോങ് ടേം ആണ് നമുക്ക് പോവേണ്ടത്.
സോ അപ്പോൾ ഓരോ ചെറിയ 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 രീതിയിൽ നമ്മൾ സ്പെസിഫിക് പ്രൊഡക് ആയിട്ട് നമ്മളതിനെ ഓരോ ചെറിയ ചെറിയ സ്പെസിഫിക് പ്രൊഡക്ഷൻ റേറ്റ്സ് ആയിട്ട് നമ്മളതിനെ നമ്മൾ നോക്കുകയാണ്. അതിനൊന്നും കൂടി നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ആ ഒരു എൻറ്റയർ അല്ലേ ആ ഒരു ലോങ് ടേം പ്ലാനിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് സ്ഥാപനം 10 വർഷം ആൻഡ് എബവ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ വെച്ചിട്ട് നമ്മൾ നീങ്ങുമ്പോൾ 10 വർഷം മുൻപേ തന്നെ നമ്മൾ ഇപ്പം മുതലേ തന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ തോതിലുള്ള കാര്യങ്ങളിലും മാറ്റങ്ങളെല്ലാം നമ്മൾ വരുത്തിക്കൊണ്ട് വന്ന് അവസാനമാണ് നമുക്ക് ആ അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്ലോ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോങ് ടേം പ്ലാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് നമ്മളിവിടെയും പറഞ്ഞു വരുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു കാര്യത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഒരു ലോങ് ടേം ഫോർകാസ്റ്റിംഗ് ഓഫ് ഡിമാൻഡിനെ ആസ്പദമാക്കിക്കൊണ്ട് അല്ലേ, ലോങ് ടേം ഡിമാൻഡിനെ നമ്മൾ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ ഒരു സ്പെസിഫിക് പ്രൊഡക്ഷൻ റേറ്റ് ആൻഡ് ലേബർ റിക്വയർമെൻറ്റ്സിനൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിന് ബേസ് ചെയ്ത് നമ്മൾ നീക്കുകയാണ്. സോ മറക്കണ്ട മൈ ഡിയർ ഫ്രണ്ട്സ്, അഗ്രിഗേറ്റ് പ്ലാനിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ പ്രിലിമിനറി അപ്രോക്സിമേറ്റ് ഷെഡ്യൂൾ അല്ലേ. ഒരു ടൈം ഷെഡ്യൂൾ അല്ലെങ്കിൽ ടൈം ഷെഡ്യൂളല്ല ടൈം അല്ല ഒരു ഷെഡ്യൂൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഉള്ള ഒരു കാര്യങ്ങൾ അല്ലേ. ഓരോ സമയത്തും ഇന്നിന്ന സമയത്ത് ഇന്നിന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർത്ത് പോകണം അല്ലേ. നമുക്ക് പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇന്ന് നമ്മളിത് തീർക്കണം, നാളെ നമുക്ക് മറ്റത് തീർക്കണം, നെക്സ്റ്റ് ഡേ അടുത്ത സബ്ജക്റ്റ് തീർക്കണം എന്ന് നമ്മളിങ്ങനെ ഓരോന്നോരോന്നോരോ നമ്മൾ ഒരു ഐഡിയ നമ്മൾ കൊണ്ടുവരില്ലേ, ആ ഒരു അപ്രോക്സിമേറ്റ് ഷെഡ്യൂളിങ്ങിനെയാണ് നമ്മളിവിടെയും ഉദ്ദേശിക്കുന്നത് ബേസ്ഡ് ഓൺ ഒരു ഓപ്പറേഷൻ ടേംസിൽ നമ്മൾ പറയപ്പെടുമ്പോൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് അവിടെ പറയുന്ന ഒബ്ജക്റ്റീവ്സ്? ആദ്യം പറയുന്നത് മിനിമൈസ് കോസ്റ്റ് ആൻഡ് മാക്സിമൈസ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ഈ അഗ്രിഗേറ്റ് പ്ലാനിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് മിതമായ പൈസ ചിലവിലേക്ക് നമ്മൾ എത്തിപ്പെടുത്തുക. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലേ നമ്മൾ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലാഭം അതുപോലെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. പൈസ നമ്മൾ കൊടുക്കുന്നത് വളരെ വളരെ ചുരുക്കിയ രീതിയിൽ നമ്മൾ ഒന്ന് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം അതുപോലെ തന്നെ ഇരട്ടിയാകും, ശരിയല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്? മാക്സിമൈസ് കസ്റ്റമർ സർവീസ് അല്ലേ. ആളുകൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ക്ലയൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ അല്ലേ അത് നമ്മൾ വളരെ മുന്നിലേക്ക് കൊണ്ടുവരിക. പിന്നെ എന്താണ്? മിനിമൈസ് ഇൻവെൻട്രി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. നമ്മൾ കുറേ സ്റ്റോക്ക് നമ്മൾ വെറുതെ അങ്ങോട്ട് വാങ്ങിച്ച് ഇവിടെ നമ്മുടെ ഗോഡൗണിലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല, മറിച്ച് നമുക്ക് അത് നമ്മുടെ ആ ഒരു എന്താ പറയുക ഇൻവെൻട്രിയിലേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പൈസ നമ്മൾ അതിനുവേണ്ടി ചിലവാക്കണം. അത് നമ്മൾ ചുരുക്കി മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ പറ്റും ഇതിലൂടെ. നാലാമത് പറയുന്ന ഒബ്ജക്റ്റീവ് എന്താണ്? മിനിമൈസ് ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ റേറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നതാണ് ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് ഓരോ സമയത്തും ഇങ്ങനെ മാർക്കറ്റ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അല്ലേ. റോ മെറ്റീരിയൽസിൻ്റെ റേറ്റുകൾ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ഇല്ലേ. അപ്പോൾ ആ പ്രൊഡക്ഷൻ റേറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ, ആ ഒരു വ്യതിയാനം, ആ ഒരു ഫ്ലക്ച്വേഷൻസിനെ നമുക്ക് ചുരുക്കി കൊണ്ടുവരിക അല്ലെങ്കിൽ നിയന്ത്രിച്ച് വളരെ ഒരു മിതമായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് അഗ്രിഗേറ്റ് പ്ലാനിംഗ് നമുക്ക് സഹായിക്കുന്നു അല്ലേ. അപ്പോൾ അതൊരു മറ്റൊരു ഒബ്ജക്റ്റീവാണ്. അഞ്ചാമത് പറയുന്നത് എന്താണ്? മിനിമൈസ് ചേഞ്ചസ് ഇൻ വർക്ക് ഫോഴ്സ് ലെവൽ. അതായത് തൊഴിലാളികളുടെ പ്രവർത്തന രീതി അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഒരു റിക്വയർമെൻറ്റ്സ് അല്ലേ, തൊഴിലാളികളുടെ റിക്വയർമെൻറ്റ്സ്, വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ലേബർ അല്ലേ, അവരിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസങ്ങൾ, ചേഞ്ചസ് ഇൻ വർക്ക് ഫോഴ്സ് ലെവൽ അല്ലേ, അത് നമുക്ക് വീണ്ടും എഗെയിൻ, കാരണം തൊഴിലാളി എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ് അല്ലേ, നമുക്ക് പൈസ പോകുന്നതാണ്, ഒരു ചിലവാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ അപ്പോൾ സാധിക്കുന്നല്ല, അത് മറ്റൊരു ഒബ്ജക്റ്റീവാണ്. പിന്നെ അവസാനത്തെ ഒബ്ജക്റ്റീവ്, ഏഴാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ് പറയുന്നത്? ഏഴല്ല, ആറാമത്തെ ഒബ്ജക്റ്റീവ് എന്താ പറയുന്നത്? മാക്സിമൈസ് യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതായത് പരമാവധി നമ്മുടെ ഫാക്ടറിയിനെയും അതുപോലെ തന്നെ നമ്മുടെ ഫാക്ടറിയിലുള്ള ഓരോ ഉൽപ്പന്നങ്ങളെയും പരമാവധി നമുക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. സോ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അഗ്രിഗേറ്റ് പ്ലാനിംഗ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇനിയൊന്ന് നോക്കാൻ പോകുന്നത്. അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിൽ ഇവിടെ എന്താ പറയുന്നത്? ഡിറ്റർമൈൻ ഫസ്റ്റ് വൺ എന്താണ്? ഡിറ്റർമൈൻ ഡിമാൻഡ് ഫോർ ഈച്ച് പീരീഡ്.
ഓരോ കാലത്തേക്കും അല്ലേ, ഓരോ കാലത്തും എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിമാൻഡ് എന്നുള്ളത് നമുക്ക് അറിയണം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്രിഗേറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് അനലൈസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ലോങ് ടേം കാലത്തിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സമയത്തും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. ഒരു 10 കൊല്ലം എന്ന് പറയുമ്പോൾ 10 കൊല്ലം ആകുമ്പോഴേക്കും കമ്പനി ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടണം എന്ന് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നീങ്ങുമ്പോൾ ഇവിടെ മുതലേ തുടക്കം മുതലേ തന്നെ അല്ലേ, ഫ്രം ഡേ വൺ അല്ലെങ്കിൽ ആ ഒരു വർഷമാകുമ്പോൾ മുതലേ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് നമ്മൾ അറിയണം. ഡിറ്റർമൈൻ ഡിമാൻഡ് ഫോർ ഈച്ച് പീരീഡ്, ഓരോ കാലഘട്ടത്തിലും എത്രത്തോളമാണ് ഡിമാൻഡ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ, അത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് പ്രോസസ്സ് പറയുന്നത്. സെക്കൻഡ് പ്രോസസ്സ് എന്താണ്? ഡിറ്റർമൈൻ കപ്പാസിറ്റീസ് ഫോർ ഈച്ച് പീരീഡ് അല്ലേ. അത് എന്താണ് കപ്പാസിറ്റീസ്? എത്രത്തോളമാണ്, എത്രത്തോളം നമുക്ക് നമ്മുടെ ഫാക്ടറിയിൽ നമുക്ക് കപ്പാസിറ്റി, അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കണം. അതായത് മാർക്കറ്റ് നല്ല ഡിമാൻഡുള്ളൊരു സമയമാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഉൽപാദനം കൂടുതൽ വരണം, അല്ലെങ്കിൽ അതേ സമയം തന്നെ മാർക്കറ്റ് അതിൻ്റെ കുറവാണെങ്കിൽ നമ്മൾ ഉൽപാദനം അതനുസരിച്ച് കുറപ്പിക്കണം. വേണ്ടേ, അതിപ്പോൾ നമുക്ക് വെറുതെ കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടേ വെച്ചിട്ട് നമുക്ക് കാര്യമില്ല, അത് നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, ശരിയല്ലേ. അപ്പോൾ അതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. മൂന്നാമത് പറയുന്ന പ്രോസസ്സ് എന്താണ്? ഐഡൻറ്റിഫൈ പോളിസീസ് ദാറ്റ് ആർ പെർട്ടിനൻറ്റ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? ഐഡൻറ്റിഫൈ പോളിസീസ് ദാറ്റ് ആർ പെർട്ടിനൻറ്റ്. അതായത് നമുക്ക് വളരെ ഉത്തമമായിട്ടുള്ള രീതിയിൽ, അതായത് നമ്മുടെ കമ്പനിക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന വിധത്തിലേക്കുള്ള രീതിയിലേക്ക് നമ്മുടെ പോളിസീസിന് നമ്മൾ കണ്ടുപിടിച്ച് നമ്മളത് നിലവിൽ കൊണ്ടുവരിക്കേണ്ടതാണ്. പിന്നെ പറയുന്നത് എന്താണ്? നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്? ഡിറ്റർമൈൻ യൂണിറ്റ് കോസ്റ്റ് ഫോർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. ഓരോ യൂണിറ്റ്, ഓരോ പ്രോഡക്റ്റുകൾ നമ്മൾ, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമ്മൾ 10,000 പ്രോഡക്റ്റുകൾ നമ്മൾ ഇറക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് എത്ര വില എന്നുള്ള കോസ്റ്റ്, നമ്മൾ അതിനെത്ര ചിലവാകുന്നു എന്നുള്ള കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. വേണ്ടേ, അപ്പോൾ അതൊരു മറ്റൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സാണത്, നാലാമത്തെ പ്രോസസ്സ്. ഇനി അഞ്ചാമത് പറയാൻ പോകുന്നത് എന്താണ്? ഡെവലപ്പ് ആൾട്ടർനേറ്റീവ് പ്ലാൻസ് ആൻഡ് കമ്പ്യൂട്ട് കോസ്റ്റ് ഫോർ ഈച്ച് എന്നാണ്. ഡെവലപ്പ് ആൾട്ടർനേറ്റീവ് പ്ലാൻ അല്ലേ, വേറെ ഒരു പ്ലാൻ എ നടന്നില്ലെങ്കിൽ പ്ലാൻ ബി, അതാണല്ലോ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തിയറി. അതേപോലെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് പ്ലാന് നമ്മളത് കണക്കിലെടുക്കണം. അതുപോലെ തന്നെ ആ ആൾട്ടർനേറ്റീവ് പ്ലാൻ കണക്കിലെടുക്കുക മാത്രമല്ല, അതിന് എത്രത്തോളം ചിലവ് വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? സെലക്ട് ദ ബെസ്റ്റ് പ്ലാൻ ദാറ്റ് സാറ്റിസ്ഫൈസ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ മേൽ പറഞ്ഞ ഒബ്ജക്റ്റീവ്സിനെല്ലാം വളരെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ എയും നോക്കി, പ്ലാൻ ബിയും നോക്കി, അതിൻ്റെ ചിലവുകളും കാര്യങ്ങളെല്ലാം നോക്കി, മാർക്കറ്റിൻ്റെ ഡിമാൻഡിൻ്റെ എങ്ങനെയായിരിക്കും നോക്കി, നമ്മുടെ കപ്പാസിറ്റീസ് എങ്ങനെ നോക്കി, എല്ലാ പ്രോസസ്സും നമ്മൾ 1, 2, 3, 4, 5, 6 ആറ് പ്രോസസ്സുകളും നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അതാണ് പ്രോസസ്സ് നമ്പർ 6 പറയുന്നത്, അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിൽ. സോ ഇവിടെ പറയുന്ന എന്താണ്? നമ്മൾ ഡിമാൻഡ് ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നു, ഡിമാൻഡ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ കപ്പാസിറ്റീനെ കുറിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു, അതൊന്ന് മനസ്സിലാക്കുന്നു. മനസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കമ്പനിയുടെ പോളിസീസിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തുന്നു അല്ലേ. കാരണം അത് നമുക്ക് പോളിസീസിലും വ്യത്യാസങ്ങൾ വരുത്തി കഴിയണം. കാരണം മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് പോളിസീസിൽ ചേഞ്ച് വരുത്തണം. മാർക്കറ്റിൻ്റെ ഡിമാൻഡ് കുറവാണെങ്കിൽ പോളിസി അനുസരിച്ച് നമുക്ക് ചേഞ്ച് വരുത്തണം. രണ്ടിലാണെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം. പിന്നെ പറയുന്നത് എന്താണ്? ഡിറ്റർമൈൻ യൂണിറ്റ് കോസ്റ്റ് അല്ലേ. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ചിലവ് എത്രയാണ്, അതുപോലെ തന്നെ വലിയ ആൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ടെങ്കിൽ അതും നമ്മൾ കണക്കിലെടുക്കും. അപ്പോൾ ഇത്രയും പ്രോസസ്സ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്സ് നമ്മൾ നോക്കേണ്ടതാണ് അഗ്രിഗേറ്റ് പ്ലാനിങ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഗ്രിഗേറ്റ് പ്ലാനിങ് സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് രണ്ട് സ്ട്രാറ്റജീസ് ആണ് പ്രധാനമായിട്ട് നമ്മളിവിടെ നോക്കുന്നത്. ഒന്ന് ലെവൽ സ്ട്രാറ്റജി, മറ്റൊന്ന് ചേസ് സ്ട്രാറ്റജി. എന്താണ് ലെവൽ സ്ട്രാറ്റജി? ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ലെവൽ സ്ട്രാറ്റജി സ്ട്രീക്സ് ടു പ്രൊഡ്യൂസ് ആൻഡ് അഗ്രിഗേറ്റ് പ്ലാൻ ദാറ്റ് മെയിൻറ്റെയിൻസ് എ സ്റ്റഡി പ്രൊഡക്ഷൻ റേറ്റ് ആൻഡ് എ സ്റ്റഡി എംപ്ലോയ്മെൻറ്റ് ലെവൽ. എന്താ ഇവിടെ പറയുന്നത്? എ ലെവൽ സ്ട്രാറ്റജി സീക്സ് ടു പ്രൊഡ്യൂസ് ആൻഡ് അഗ്രിഗേറ്റ് പ്ലാൻ ദാറ്റ് മെയിൻറ്റെയിൻസ് എ സ്റ്റഡി പ്രൊഡക്ഷൻ റേറ്റ് ആൻഡ് എ സ്റ്റഡി എംപ്ലോയ്മെൻറ്റ് ലെവൽ. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള, ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ റേറ്റും അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ ലെവലും ഒരേപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നതിനാണ് നമ്മളിവിടെ ലെവൽ സ്ട്രാറ്റജി എന്നിവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം.
പിന്നെ പറയുന്നത് എന്താണ്, ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ചേഞ്ചസ് ഇൻ കസ്റ്റമർ ഡിമാൻഡ് ദ ഫേം മസ്റ്റ് റേസ് ഓർ ലോവർ ഇൻവെൻട്രി ലെവൽ ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ലെവൽ ഓഫ് ഫോർകാസ്റ്റ് ഡിമാൻഡ്. മാർക്കറ്റിൻ്റെ ഡിമാൻഡിനനുസരിച്ച്, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ ഇൻവെൻട്രീസ് നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ മൂന്നാമത് പറയുന്നത് എന്താണ്, ലെവൽ സ്ട്രാറ്റജിയിൽ ദ ഫേം മെയിൻറ്റെയിൻസ് എ ലെവൽ വർക്ക് ഫോഴ്സ് ആൻഡ് എ സ്റ്റഡി റേറ്റ് ഓഫ് ഔട്ട്പുട്ട് വെൻ ഡിമാൻഡ് ഈസ് ലോ. ദിസ് അലൗ ദ ഫേം ടു എസ്റ്റാബ്ലിഷ് ഹയർ ഇൻവെൻട്രി ലെവൽസ് ദാൻ ആർ കറൻ്റ്ലി നീഡഡ്. ഫേം മെയിൻറ്റെയിൻസ് എ ലെവൽ വർക്ക് ഫോഴ്സ് ആൻഡ് എ സ്റ്റഡി റേറ്റ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് പോയിൻറ്റ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത്, നമ്മുടെ ഇൻവെൻട്രി അല്ലെ, ഹയർ ഇൻവെൻട്രി ലെവൽസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്കിതിലൂടെ സാധിക്കുന്നു. ആൻഡ് പിന്നെ പറയുന്നതാണ്, ആസ് ഡിമാൻഡ് ഇൻക്രീസസ് ദ ഫേം ഈസ് ഏബിൾ ടു കണ്ടിന്യൂ എ സ്റ്റഡി പ്രൊഡക്ഷൻ റേറ്റ് സ്റ്റഡി എംപ്ലോയബിലിറ്റി ലെവൽ വൈൽ അലൗവിങ് ദ ഇൻവെൻട്രി സർപ്ലസ് ടു അബ്സോർബ് ദ ഇൻക്രീസസ് ഡിമാൻഡ്. അതായത് നമ്മുടെ ഡിമാൻഡ് ഉയരുന്നതിനനുസരിച്ച് കമ്പനിക്ക്, നമ്മുടെ കമ്പനിക്ക് നമുക്കെന്താണ് ഒരു പ്രൊഡക്ഷൻ റേറ്റും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ലെവൽ എല്ലാം നമുക്ക് സ്റ്റഡിയാക്കാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ അതിലൂടെ വൈൽ അലൗവിങ് ദാറ്റ്, അങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇൻവെൻട്രിയുടെ സർപ്ലസ് ആയി കിടക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ ഡിമാൻഡിലേക്ക്, നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡിലേക്ക് ഇൻക്രീസ് ചെയ്ത് വരുന്ന ഡിമാൻഡിലേക്ക് നമുക്ക് അതൊക്കെ ഉൾപ്പെടുത്തി നമുക്കത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ പറയുന്നത് എന്താണ്, ചേസ് സ്ട്രാറ്റജി. ചേസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തത് പറയുന്നത്, എ ചേസ് സ്ട്രാറ്റജി ഇംപ്ലൈസ് മാച്ചിങ് ഡിമാൻഡ് ആൻഡ് കപ്പാസിറ്റി പീരീഡ് ബൈ പീരീഡ്. എന്താണ് ഉദ്ദേശിക്കുക പറയുന്നത്? എ ചേസ് സ്ട്രാറ്റജി ഇംപ്ലൈസ് മാച്ചിങ് ഡിമാൻഡ് ആൻഡ് കപ്പാസിറ്റി പീരീഡ് ബൈ പീരീഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഡിമാൻഡിനെ നമ്മൾ മാച്ച് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കപ്പാസിറ്റിയെ ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ അത് ഒരു ഒരു മാച്ച് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. കാരണം ഡിമാൻഡ് വ്യത്യാസങ്ങൾ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഡിമാൻഡിനനുസരിച്ച് നമ്മളിവിടെ നമ്മളും അതിനനുസരിച്ച് നമ്മൾ പിന്നെ ഓരോ നമ്മുടെ ഇത് കാര്യങ്ങൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. കപ്പാസിറ്റി, അതായത് നമ്മുടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റി നമ്മളനുസരിച്ച് നമ്മൾ ഡിമാൻഡ് അനുസരിച്ച് നമ്മളും അത് മാറ്റി മാറ്റി കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഇതിലൂടെ ദിസ് കുഡ് റിസൾട്ട് ഇൻ എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഹയറിംഗ് ഫയറിംഗ് ഓർ ലേയിങ് ഓഫ് എംപ്ലോയീസ് ഇൻസെക്യൂർ ആൻഡ് അൺഹാപ്പി എംപ്ലോയീസ് ഇൻക്രീസ്ഡ് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് പ്രോബ്ലംസ് വിത്ത് ലേബർ യൂണിയൻ ആൻഡ് എറാറ്റിക് യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. തൊഴിലാളികൾ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഹയർ ചെയ്യണം, ആവശ്യമെങ്കിൽ നമ്മളത് ഫയർ ചെയ്യണം, അല്ലെങ്കിൽ ലേ ഓഫ് ചെയ്യേണ്ടതാണെങ്കിൽ ലേ ഓഫ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മളിതൊക്കെ ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഇൻവെൻട്രിയുടെ അല്ലേ ഇൻക്രീസ്ഡ് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് അത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ചേസ് സ്ട്രാറ്റജിയിൽ വരുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല, പിന്നെന്താ പറയുന്നത്, ഇറ്റ് ഓൾസോ ഇംപ്ലൈസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഫ്ലെക്സിബിലിറ്റി. കണ്ടോ, ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഓൾസോ ഇംപ്ലൈസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഓൺ ദ ഫേംസ് പാർട്ട്. ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് എ ചേസ് സ്ട്രാറ്റജി ഈസ് ദാറ്റ് ഇറ്റ് അലൗസ് ഇൻവെൻട്രി ടു ബി ഹെൽഡ് ടു ദ ലോവസ്റ്റ് ലെവൽ പോസിബിൾ. എന്താ പറയുന്നത്, ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് എന്താണ്ടോ, കണ്ടോ എന്താണ്, ഇൻവെൻട്രി ടു ബി ഹെൽഡ് അറ്റ് ദ ലോവസ്റ്റ് ലെവൽ പോസിബിൾ ആൻഡ് ഫോർ സം ടൈം സം ഫേംസ് ദിസ് ഈസ് എ കൺസിഡറബിൾ സേവിങ്സ്. അപ്പോൾ നമ്മുടെ ഇൻവെൻട്രി, അതായത് നമ്മുടെ മെറ്റീരിയൽസ്, അതായത് നമ്മുടെ സ്റ്റോക്ക് അല്ലേ, അത് നമ്മൾ വളരെ ഒരു ചുരുങ്ങിയ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് സേവിങ്സ്, കമ്പനിയുടെ സേവിങ്സ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നൊരു കാര്യം. ലെവൽ സ്ട്രാറ്റജി ആൻഡ് ചേസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ രണ്ട് സ്ട്രാറ്റജീസാണ് നമ്മളിവിടെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൽ നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, യെസ്. നമ്മളിനി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ലെവൽ സ്ട്രാറ്റജിയിൽ അഡ്വാൻറ്റേജ് പറയുന്നത് സ്റ്റേബിൾ ആണ്, ഔട്ട്പുട്ട് റേറ്റ് ആൻഡ് വർക്ക് ഫോഴ്സ് സ്റ്റേബിൾ ആണ്. ഇപ്പുറത്താണെങ്കിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻട്രി ഈസ് ലോ, ലേബർ യൂട്ടിലൈസേഷൻ ഈസ് ഹൈ. അതായത് തൊഴിലാളികളുടെ ഉപയോഗം നമുക്ക് കൂടുതലാണ്, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഇൻവെൻട്രിക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്താണ് ഇവിടെ പറയുന്നത്, ഗ്രേറ്റർ ഇൻവെൻട്രി കോസ്റ്റ് അല്ലേ, അധികമായിട്ടുള്ള ചിലവുണ്ടാവും. ഇൻവെൻട്രിക്ക് വേണ്ടിയുള്ള ചിലവ് നമുക്ക് അധികമായിരിക്കും. ഇൻക്രീസ്ഡ് ഓവർ ടൈം ആൻഡ് ഐഡിയൽ ടൈം. അപ്പോൾ നമുക്ക് നമ്മുടെ അധികമായിട്ട് ഓവർ ടൈം ആളുകൾ പണിയെടുക്കുന്നതും
അതുപോലെ തന്നെ ഒരു അൺനെസസറി ആയിട്ടുള്ള ഒരു ഒന്നും വർക്ക് ചെയ്യാണ്ട് നിൽക്കുന്ന ആ ഒരു ഐഡിൽ ടൈമും ഇതെല്ലാതും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടാവും. പിന്നെ പറയുന്നത് എന്താണ്, അത് കൂടും അല്ലേ. പിന്നെ എന്താണ്, റിസോഴ്സ് യൂട്ടിലൈസേഷൻസ് വേരി ഓവർ ടൈം. റിസോഴ്സുകളുടെ ഉപയോഗം അല്ലേ അത് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും എന്നിവിടെ പറയുന്ന ഡിസഡ്വാൻറ്റേജസ്. പിന്നെ പറയുന്ന ചെയ്സിലെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ദ കോസ്റ്റ് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് വർക്ക് ഫോഴ്സ്. ദ കോസ്റ്റ് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് വർക്ക് ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഇതിന് പൈസ നമ്മൾ ഇറക്കണം അല്ലേ. തൊഴിലാളികൾക്ക് നമുക്ക് പൈസ ഇറക്കേണ്ടതായിട്ടുണ്ട്. അവർ വേണമെങ്കിൽ വി നീഡ് ടു സ്പെൻഡ് മണി. അപ്പോൾ ആ ഒരു പൈസ ചിലവ് നമുക്ക് അധികമായി വരും അല്ലേ. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ പറയുന്നതാണ് പൊട്ടൻഷ്യൽ ഡാമേജ് ഓഫ് എംപ്ലോയി മൊറൈൽ. പൊട്ടൻഷ്യൽ ഡാമേജ് ഫോർ എംപ്ലോയി മൊറൈൽ. അപ്പോൾ നമ്മുടെ തൊഴിലാളികളും മാനേജ്മെൻറ്റ് തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു അളവ് മോശപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടുതലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഗ്രിഗേറ്റ് പ്ലാനിംഗ് എന്ന് നമ്മൾ നോക്കാം. ലാസ്റ്റ് നോക്കാൻ പോകുന്നത് ഇതിലെന്താണ്, ഫസ്റ്റ് വൺ ഇൻഫോർമേഷൻ നീഡ് ഫോർ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ആൻഡ് റോ മെറ്റീരിയൽസ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയുടെയും റോ മെറ്റീരിയൽസിൻ്റെയും വേണ്ട ഇൻഫർമേഷൻസ് നമുക്കിതിന് ആദ്യം തന്നെ വേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റ് അല്ലേ. അപ്പോൾ ഡിമാൻഡ് മാർക്കറ്റ് ഡിമാൻഡിന് വ്യത്യാസങ്ങൾ വന്നാൽ നമ്മുടെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിനെ ബാധിക്കപ്പെടും. പിന്നെ പറയുന്നതാണ് ഫെസിലിറ്റി അല്ല സോറി ഫിനാൻഷ്യൽ പ്ലാനിങ് ഓൺ റോ മെറ്റീരിയൽ ലേബർ ഇൻവെൻട്രി പ്ലാനിങ് എക്സെട്ര. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് വേണം. അത് എസ്പെഷ്യലി എന്തിലാണ്, റോ മെറ്റീരിയൽസിനും ലേബറിലും അതുപോലെ തന്നെ തൊഴിലാളികളിലും അതുപോലെ തന്നെ ഇൻവെൻട്രിയുടെ പ്ലാനിങ്ങിലൊക്കെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് അത്യാവശ്യമാണ്. സോ അതിലും ഒരു എഫക്റ്റ് ചേഞ്ച് വരികയാണെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് അവർ അഗ്രിഗേറ്റ് പ്ലാനിങ്. ആൻഡ് ഫോർത്ത് വൺ ഓർഗനൈസേഷൻ്റെ പോളിസി. ഓർഗനൈസേഷൻ്റെ പോളിസി ഇതും നമ്മൾ നമ്മുടെ ഇതിൻ്റെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിനെ ബാധിക്കപ്പെടുന്നതായിരിക്കും. സോ ദിസ് ഈസ് വാട്ട് അവർ അഗ്രിഗേറ്റ് പ്ലാനിങ് ഈസ് ഓൾ അബൌട്ട്. താങ്ക് യു.